ഏറ്റവും പുതിയ ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയുടെ അൺബോക്സിംഗും ഫീച്ചേഴ്സും നമ്മുടെ വീടുകളിൽ നോക്കാൻ പോകുന്നത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് വൺ ടീ ബി എന്ന സ്റ്റോറേജ് ഓപ്ഷൻസിലാണ് ട്വന്റി ഫോർ അൾട്രാ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിലെ പ്രൊസസർ വരുന്നത് സ്നാപ് ഡ്രാഗൺ ത്രീ ആണ് ഫസ്റ്റ് എ ഐ അനേബിൾ സ്മാർട്ട് ഫോൺ ആണ് ഗാലക്സി എ ഐ ഫീച്ചേഴ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പ്രീബുക്ക് ചെയ്ത ഫോൺ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്തതാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വൺ യുഐ സിക്സ് പോയിന്റ് വൺ ലാണ് ഈ ഫോണിപ്പോ റൺ ചെയ്യുന്നത് എസ് ട്വന്റി ഫോർ അൾട്രയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിയം ഫ്രെയിമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എസ് ട്വന്റി ത്രീ അൾട്രയക്കാളും ഒരു ഗ്രാം കുറവാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആണ് എസ് ട്വന്റി ഫോർ അൾട്രിക്ക് വരുന്നത് ത്രീ ലാക്ക് റുപ്പീസാണ് എസ് ട്വന്റി ഫോർ അൾട്രാ സ്റ്റാർട്ട് ചെയ്യണം നാല് കളർ ഓപ്ഷൻ അവൈലബിൾ ആണ് ടൈറ്റാനിയം ബ്ലാക്ക് ടൈറ്റാനിയം യെല്ലോ ടൈറ്റാനിയം ഗ്രേ ആൻഡ് ടൈറ്റാനിയം വയലറ്റ് അതുപോലെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ടൈറ്റാനിയം ഗ്രീൻ ടൈറ്റാനിയം ബ്ലൂ ആൻഡ് ടൈറ്റാനിയം ഓറഞ്ചും കൂടി അവൈലബിൾ ആണ് ബോക്സിനകത്ത് ഒരു ഇജക്ടർ പിന്നും ഒരു യൂസർ മാനുവലും അതുപോലെ ടൈപ്പ് സി ടു സി കേബിളും അവൈലബിൾ ആണ് ഇതിന്റെ ഓഡിയോസ് ഒക്കെ ആണ് ട്യൂൺ ചെയ്തിട്ടുള്ളത് അതുപോലെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ ഫൈവ് ജി സപ്പോർട്ട് ആൻഡ് വൈഫൈ ഫൈ സെവൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും ഫിഫ്റ്റീൻ വാർട്ടിന്റെ വയർലെസ് ചാർജിംഗും അതുപോലെ ചാർജിംഗ് അവൈലബിൾ ആണ് അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് വരുന്നത് അതുപോലെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിന്റ് ഇഞ്ച് ക്യൂഎച്ച് ഡി പ്ലസ് ഡൈനാമിക് എൽ ടി പി ആമലോഡ് ടു എക്സ് ആണ് അതുപോലെ എഴുപത്തി ശതമാനം വരെ റിഫ്ലക്ഷൻസ് കുറയ്ക്കുന്ന കോണിംഗ് ഗോറില ആർമർ ഗ്ലാസ് ആണ് വരുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് അതുപോലെ തിൻ ബസൽസും ഫൈവ് നോയിട്ട് ഫൈവ് പി ഡെൻസിറ്റിയിൽ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള വൺ ട്വന്റി ഹെർസ് ഡിസ്പ്ലേ ആണ് ട്വൽവ് മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് അതിൽ വരുന്നത് ഇതിന്റെ അപ്പർച്ചർ ടു പോയിന്റ് ടൂവും അതുപോലെ ട്വന്റി സിക്സ് മിമീറ്റർ വൈഡ് ഉള്ള ലെൻസ് ആണ് ഇതിൽ വരുന്നത് പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ കൊടുത്തുള്ളത് ഫസ്റ്റ് ട്വൽ മെഗാപിക്സൽ വൺ ട്വന്റി ഡിഗ്രി അൾട്രാ വൈഡ് ക്യാമറയാണ് അതിന്റെ അപ്പർച്ചർ ടു പോയിന്റ് ടു ആണ് തേർട്ടീൻ മില്ലിമീറ്റർ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ട്വന്റി ഫോർ മില്ലിമീറ്റർ വൈഡ് ഇതിന്റെ അപ്പർച്ച വൺ പോയിന്റ് സെവനും അതുപോലെ ടു ടൈംസ് ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമും വരുന്നുണ്ട് അതിന് താഴെ ഫിഫ്റ്റീൻ മെഗാപിക്സൽ ഹൺഡ്രഡ് ആൻഡ് ലെവൻ എം എം ടെലിസ്കോപ്പിക് ലെൻസ് ആണ് ഇതിന്റെ അപ്രോച്ച ഫോർ ആണ് ടെൻ ടൈംസ് ഒപ്റ്റിക്കൽ ക്വാളിറ്റി സുമും വരുന്നുണ്ട് അടുത്തത് ടെൻ മെഗാ പിക്സൽ സിക്സ്റ്റി സെവൻ എം എം ടെലിഫോട്ടോ ലെൻസ് ആണ് ഇതിന്റെ അപ്രോച്ചു പോയിന്റ് ഫോർ ആണ് അതുപോലെ ത്രീ ടൈംസ് ഒപ്റ്റിക്കൽ സൂമും കൊടുത്തിട്ടുണ്ട് പുതിയ എസ് ട്വന്റി ഫോർ അൾട്ര നല്ല പ്രീമിയം ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിന്റെ പെരിഫറൈസ് വരാണെങ്കിൽ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടനും അതുപോലെ പവർ ബട്ടണും കാണാം രണ്ടും ഫ്ളാറ്റ് ഷേപ്പിലാണ് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ കുറേ ചേഞ്ചസ് കാണാനായിട്ട് പറ്റും ഫ്ളാറ്റ് ഹെഡ് എസ് പെൻ ആണ് വരുന്നത് അതുപോലെ സ്പീക്കറിന്റെ ഷേപ്പും ചേഞ്ച് ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ടൈപ്പ് സി സ്ലോട്ടും ഒരു മൈക്രോഫോണും സിം ഡ്രൈ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബട്ടൺസ് ഒന്നില്ല ഫ്ലാറ്റ് ആണ് അതുപോലെ ടോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ട് മൈക്രോഫോൺ സ്ലോട്ടുകൾ കാണാനായിട്ട് പറ്റും സാംസങിനിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് പോലുള്ള ആപ്പുകളായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഐഫോണിലുള്ള പോലെ തന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും എച്ചിടിയാളിയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് എസ് ട്വന്റി ഫോർ അൾട്രാ ഇനി ക്യാമറയിലേക്ക് വരാണെങ്കിൽ ഫോട്ടോ ആൻഡ് വീഡിയോ മോഡ് എടുക്കുമ്പോ ഫൈവ് എക്സിന്റെ ഒരു ഇൻസ്റ്റൻ സൂം ഓപ്ഷൻ ഇപ്പൊ കാണാനായിട്ട് പറ്റും യുടെ എല്ലാ ഫീച്ചേഴ്സുള്ള വീഡിയോ ഈ അടുത്ത് തന്നെ വരുന്നതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡുവൽ റെക്കോർഡ് ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് അതിൽ സെലക്ട് ലെൻസസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫണ്ട് ക്യാമറ അൾട്രാ വൈഡ് വൈഡ് ടെലിഫോട്ടോ എന്ന ലെൻസസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ക്വാളിറ്റി ഫുൾ എച്ച് ഡി അറ്റ് തേർട്ടി എഫ് പി എസ് അല്ലെങ്കിൽ ഫോർ കെ അറ്റ് തേർട്ടി എഫ് പി എസ് ലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി ഫോട്ടോ മോഡിലേക്ക് പോകുകയാണെങ്കിൽ പോയിന്റ് സിക്സ് എക്സ് തൊട്ട് ഹൺഡ്രഡ് എക്സ് വരുന്ന സൂം ഓപ്ഷൻ അവൈലബിൾ ആണ് മുകളിൽ കാണുന്ന ട്വൽവ് എം ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്വൽ മെഗാപിക്സൽ ഫിഫ്റ്റീൻ മെഗാപിക്സൽ അതുപോലെ ടു ഹൺഡ്രഡ് മെഗാപിക്സിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും ത്രീ ഇസ്റ്റ് ഫോർ നയൻ എസ് ടു സിക്സ്റ്റീൻ വൺ ഇസ്റ്റ് വൺ ഫുൾ എന്ന ആസ്മറ്റ് റേഷ്യോസാണ് അത് വരുന്നത് ഇനി വീഡിയോ മോഡിലേക്ക് വരാണെങ്കിൽ എച്ച് ഡി എറ്റ് തേർട്ടി എഫ് പി എസ് ഫുൾ എച്ച് ഡി എറ്റ് തേർട്ടി എഫ് പി എസ് യു എച്ച് ഡി എറ്റ് തേർട്ടി എൻ സിക്ടി എഫ് പി എസ് അതുപോലെ എറ്റ് കെ എറ്റ് തേർട്ടി എഫ് പി എസ് ലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നുകഴിഞ്ഞാൽ എച്ച് ഡി എറ്റ് തേർട്ടി എഫ് പി എസ് ഫുൾ എച്ച് ഡി എറ്റ് തേർട്ടി എൻ സിക്ടി എഫ് പി എസ് അതുപോലെ യു എച്ച് എറ്റ് തേർട്ടിയൻ സിക്സ്റ്റി എഫ് പി എൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ വീഡിയോ മോഡൽ ഫോർ കറ്റ് സിക്സ്റ്റി എഫ് പി എസ് പോയിന്റ് സിക്സ് എസ് മുതൽ ട്വന്റി എക്സ് വരെ കണ്ടിന്യൂസ് സൂം ചെയ്യാനായിട്ട് പറ്റും ഇത് പുതിയ ഒരു ഓപ്ഷനാണ് എസ് ട്വന്റി ത്രീ അൾട്രയിലെ ഫുൾ എച്ച് ഡി ഓട്ടോ മോഡലാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നത് ഇനി പോർട്രേറ്റ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ എക്സ് ടു എക് ത്രീ എക്സ് ഫൈവ് എക്സ് എന്ന സൂം ഓപ്ഷൻസ് അവൈലബിൾ ആണ് എസ് ട്വന്റി ത്രീ അൾട്രയിൽ ത്രീ എക്സ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഗാലക്സി എ ഐ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റീവ് എ ഐ എന്ന ലോഗോ കാണാനായിട്ട് പറ്റും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ഇന്റലിജൻസ് എന്ന ആബ് ഓപ്പൺ ആവും അതിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ സാംസങ് അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യണം എന്നാലേ നമുക്ക് ഫുൾ ആയിട്ട് എ ഐ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിനേഴ് ലാംഗ്വേജിലേക്ക് ലൈവ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ സർക്കിൾ ടു സെർച്ച് ഓപ്പൺ ആവുന്നതാണ് അല്ല നമ്മൾ ഒന്നല്ലെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ സ്ക്രിബിൾ അല്ലെങ്കിൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ സെർച്ച് ഓപ്പൺ ആവുന്നതാണ് ഇപ്പോൾ സ്ക്രിബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് സെർച്ച് ചെയ്തതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി സെർച്ച് ഓപ്ഷനിൽ വരുന്നതാണ് എല്ലാ എ ഏ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പ്രീബുക്ക് ചെയ്ത ഫോൺ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്തത് വെസ് പോർട്ടിലുള്ള വേനോസ് ഡിജിറ്റൽ ആൾക്കേഡാണ് അപ്പൊ നിങ്ങൾക്ക് ഫോൺ പ്രീബുക്ക് ചെയ്യണം എന്നല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രീബുക്ക് ചെയ്ത് തരുന്നതാണ് എസ് ട്വന്റി ഫോർ ആൾക്കേഡിയുടെ എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ വരുന്നതാണ്